നമ്മളെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും വെൽക്കം. ഇതൊക്കെ വ്ളോഗിൽ ഇടും കേട്ടോ, അൺകട്ട് വേർഷൻ ആയിരിക്കും. ഞാൻ ഫൗണ്ടേഷൻ ഒന്നും ഇട്ടിട്ടില്ല, സത്യമായിട്ടും ഞാൻ ആകെ സൺസ്ക്രീൻ, മോയ്സ്ചറൈസിംഗ് ക്രീം, സൺസ്ക്രീൻ, പിന്നെ കുറച്ച് ലിപ്സ്റ്റിക് എടുത്തത്, ഇവിടെ രണ്ടിടത്ത് ബ്ലഷ് ഇട്ടു, അത്ര മാത്രമേ ഞാൻ ചെയ്തിട്ടുള്ളൂ. പിന്നെ കണ്ണ് എഴുതി ലിപ്സ്റ്റിക് ഫൗണ്ടേഷൻ ഇട്ടിട്ടില്ല, വെളുക്കാൻ നാച്ചുറൽ കളറാ. ഓക്കെ, അപ്പം വീഡിയോയിലേക്ക്, അപ്പൊ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും വെൽക്കം. എനിക്ക് തോന്നുന്നു ഈ വർഷം ഞങ്ങൾ കറങ്ങാൻ പോയ വീഡിയോ ഒന്നും ഇട്ടിട്ടില്ല, അതുകൊണ്ടാണ് ഞാൻ ഈ പ്രാവശ്യം എന്തായാലും എടുക്കണം എന്നും പറഞ്ഞിട്ട് ഓർത്ത് വെച്ചിട്ട് എടുത്തതാണ്. അപ്പൊ ഞാൻ പറഞ്ഞു വെച്ചിട്ട് മനസ്സിലായിട്ടുണ്ടാവും, നമ്മുടെ ഒരു ട്രിപ്പാണ് ഈ വർഷത്തെ ആദ്യത്തെയും അവസാനത്തെയും നമ്മളെ ഫ്രണ്ട്സിന്റെ കൂടിയിട്ടുള്ള ട്രിപ്പാണ്. അല്ല, ഈ വർഷം ഞങ്ങൾ ഒന്നും പറയാൻ പറ്റില്ല, സോ ഫാർ ഒന്നും പ്ലാൻഡ് അല്ല. അപ്പൊ പ്ലാൻ ചെയ്തതിൽ ആദ്യത്തെയും അവസാനത്തെയും ഫ്രണ്ട്സിന്റെ കൂടിയിട്ടുള്ള 2024 നമ്മളെ ട്രിപ്പാണ്. അപ്പൊ നമ്മള് പോയിക്കൊണ്ടിരിക്കുക, പോവാൻ തുടങ്ങിയില്ല ശരിക്കും. വേണ്ട 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 വേണ്ട, പോവാൻ തുടങ്ങിയില്ല ശരിക്കും. ഞങ്ങള് ഇപ്പൊ കിച്ചണർ തന്നെയാണ്, കിച്ചണറിൽ നിന്ന് ഇപ്പൊ അപ്പുചേട്ടൻ്റെ അടുത്ത് പോയി. നമ്മള് ഒരു 3 ഡേയ്സ് പ്ലാനാണ്. നമ്മള് അപ്പുചേട്ടൻ്റെ അടുത്ത് പോയി, നമ്മൾ ഫ്രീസർ, കൂളറിനകത്ത് വെക്കേണ്ട കുറച്ച് സാധനങ്ങൾ ഉണ്ടായിരുന്നു, ഇറച്ചി അങ്ങനത്തെ കുറച്ച് സാധനങ്ങൾ ഉണ്ടായിരുന്നു, അത് വെച്ചിട്ട് നമ്മളിപ്പം അച്ചാച്ചന്റെ ലണ്ടനിലോട്ട് പോവാ. ഇത് നമ്മളൊരു 2.5-3 മണിക്കൂറോ 2.5 മുക്കാലോ അത്രങ്ങാണ്ട് ആണ് കിച്ചണറിന് ദൂരമുള്ളത്. അപ്പൊ അത് ലണ്ടൻ വഴിയാ. അപ്പൊ ഞങ്ങള് അച്ചാച്ചനെയും കൂടെ പിക്ക് ചെയ്തിട്ടാണ് പോകുന്നത്. അപ്പൊ ഇപ്പൊ ഞങ്ങള് ലണ്ടനിലേക്ക് പോവുകയാണ് അവരെ പിക്ക് ചെയ്യാൻ. അപ്പൊ ചേട്ടനൊക്കെ അവിടെ സാധനങ്ങളെല്ലാം എടുത്ത് വെക്കുകയാണ്. ഗ്ലാസ് എടുത്തില്ല എന്ന കാര്യം പറഞ്ഞായിരുന്നു. അപ്പോ നമ്മള് ഈ പറഞ്ഞ പോലെ 3 ദിവസത്തെ സ്ഥലത്തിന്റെ പേരൊന്നും എനിക്കറിയില്ല. ഏതോ ഒരു കോട്ടേജ് ആണ്, കോട്ടേജ് ലണ്ടൻ കഴിഞ്ഞ് പിന്നെ 1.5 മണിക്കൂറുണ്ട്, 1.5 മണിക്കൂറുണ്ട് വിൻസറിന്ന് 1 മണിക്കൂറും അങ്ങനെയാണ്. അപ്പൊ നടുക്ക് ഏതോ സ്ഥലത്താണ്, സർനയിലേക്ക് 1.5 മണിക്കൂറോ 3/4 മണിക്കൂറോ അറിയത്തില്ല. അപ്പം അങ്ങനെ ഏതോ ഒരു സ്ഥലത്തേക്കാ പോന്നെ. സംഭവം നോർത്ത് വെസ്റ്റ് സൗത്ത് വെസ്റ്റ് ആണോ? സൗത്ത് വെസ്റ്റ് അപ്പൊ ഒരു അതിശയായിരുന്നല്ലോ പോലും. ഇപ്പൊ നമ്മളാ ഫസ്റ്റ് ഇറങ്ങിയത്. സാധാരണ എപ്പോഴും ഞങ്ങൾ ലേറ്റ് ആവും പറയുന്ന സമയത്തിനെ കാട്ടി. രാവിലെ മിനിറ്റില് റെഡി ആയിട്ട് വരുന്ന ആളാണ് ഞാൻ, പക്ഷേ ഫുൾ പാക്കിങ് എന്റെ തലയിലായിരുന്നു. പറഞ്ഞു മനസ്സിലായോ? ആകെ മോന് ചെയ്ത പാക്കിങ് അടുക്കളയിൽ കുറച്ച് പാത്രവും കത്തി എടുത്ത് വെച്ച് ഇതായിരുന്നു മോനിന്റെ പാക്കിങ്. അപ്പം ട്രിപ്പിന്റെ ഡീറ്റെയിൽസ് ഞാൻ പറയാം. 3 ദിവസത്തെ പ്ലാൻ ആണ്. നമ്മളൊരു ലേക്ക് സൈഡ് കോട്ടേജ് ഫുൾ എടുത്തേക്കാണ്, കോട്ടേജ് എടുത്തേക്കാണ്. അപ്പം അവിടെ നമ്മൾ മാത്രം ഒരു വീട് ലേക്ക് സൈഡാണ്. പക്ഷേ ഇപ്പൊ വെതർ എങ്ങനെയായിരിക്കും അറിയത്തില്ല, ലേക്ക് സൈഡ് ആയതുകൊണ്ട് ഒന്നും കൂടെ തണുപ്പ് ചിലപ്പോൾ ഉണ്ടാവും. അപ്പൊ ഇന്ന് വൈകുന്നേരമാണ് ശരിക്കും ചെക്കിൻ. പക്ഷെ ഞങ്ങൾ നേരത്തെ ഇറങ്ങാണ്, നേരത്തെ ഇറങ്ങിയിട്ട് അവിടെ ഏതോ ബീച്ച് എവിടെ അവിടെ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ പെട്ടെ ഗൈസ്, ഇതെങ്ങനെയുണ്ട് ഗൈസ്, ചുമ്മാ ഒരു കലാപരിപാടി അത്. അതായത് എൻ്റെ അടുത്ത് ഇങ്ങനത്തെ ഫ്ലൂറസെന്റ്, ഇങ്ങനത്തെ കളറ് നെയിൽ പോളിഷ് ഒരു 3 എണ്ണം ഞാൻ ഇങ്ങനെ എപ്പോഴോ ഒരു പ്രാന്ത് കയറി മേടിച്ച് തിരിപ്പുണ്ടായിരുന്നു. അപ്പൊ ഇതിങ്ങനെ നോർമൽ ഒന്നും നമ്മൾ ഇങ്ങനെ പരിപാടിക്ക് അങ്ങനത്തെ ഫംഗ്ഷൻ ഒന്നും പോകുമ്പോ ഒന്നും ഇതൊന്നും അടിക്കാൻ കൊള്ളത്തില്ലല്ലോ. അപ്പൊ ട്രിപ്പൊക്കെ പോകുമ്പോഴേക്കല്ലേ നമുക്ക് എന്ത് എക്സ്പെരിമെന്റ് നടത്താൻ പറ്റുന്നത്. അപ്പൊ ഞാൻ നടത്തിയ എക്സ്പെരിമെന്റ് ആണ്, ഇതിൽ ഏത് ഇടണം എന്ന് കൺഫ്യൂഷൻ ആയതുകൊണ്ട് ഞാൻ രണ്ടും എടുത്തിട്ട് എങ്ങനെ സാരില്ല, ഞാൻ സഹിച്ചു. അപ്പോ ഞങ്ങളിപ്പോ ലണ്ടനിലേക്ക് പോവാ, അവരവിടെ പാക്ക് ചെയ്യുന്നേ ഉള്ളൂ. നമ്മൾ 3 അവിടെ എന്ന് പറഞ്ഞാൽ ഫുൾ നമ്മൾ തന്നെയാണ് എല്ലാം കുക്ക് ചെയ്യേണ്ട, അതല്ല. പക്ഷെ എല്ലാ സാധനങ്ങളും അവിടെ ഉണ്ട്, ക്യാമ്പ് ഫയറിനുള്ളത്, അടുക്കളയിൽ കുക്കിങ്ങിനുള്ളത്, ചായപ്പൊടി, അങ്ങനെ എല്ലാ സാധനവും അവിടെ ഉണ്ട്, പാത്രങ്ങള്. പിന്നെ അപ്പൊ ഞങ്ങള് 3 ദിവസം ഇന്നിപ്പോ ഞങ്ങള് ഇന്നത്തെ പ്ലാൻ ഞാൻ പറയാം. ഇന്നിപ്പോ ഞങ്ങൾ ഏതെങ്കിലും ഒരു ബീച്ചിൽ പോയിട്ട്
കുറച്ചു നേരം നിന്നിട്ട് ഇപ്പൊ വൈകുന്നേരം 4 മണിക്കാണ് ചെക്കിൻ. 4 മണിയുടെ ചെക്കിൻ കഴിഞ്ഞ് കുറച്ചും കൂടെ കഴിഞ്ഞിട്ടാണെങ്കിലും എപ്പോ വേണേലും ചെക്കിൻ ചെയ്യാമല്ലോ, അത് കുഴപ്പമില്ലല്ലോ. അപ്പം ബീച്ചിലെ പരിപാടി കഴിഞ്ഞിട്ട് നമ്മള് കോട്ടേജ് പോയിട്ട് ചെക്കിൻ ചെയ്ത് നമ്മൾ ഇന്നലെ തന്നെ സാധനങ്ങൾ, ഫുഡ് കുക്ക് ചെയ്യാനുള്ള സാധനങ്ങൾ, അൽഫാമും ഫിഷും അല്ലേ മോന്, അതും ഗ്രില്ലിൽ ചെയ്യാന്നുള്ള അണ്ടാണ്ടൊക്കെ ചെയ്യാന്ന് ഇവർ പ്ലാൻ ചെയ്തിട്ടുണ്ട്. അപ്പം അതിൻ്റെ മസാലയൊക്കെ എന്തായാലും ഇന്നലെ പരത്തി സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പം വൈകുന്നേരം പോയി അത് ചെയ്യാം. അതാണ് നമ്മുടെ പരിപാടി. പ്രത്യേകിച്ചൊന്നുമില്ല, നമ്മൾ ഈ നമ്മുടെ ഗ്യാങ് എല്ലാവരും തന്നെയാണ്. നമ്മളിപ്പം വേറൊരു സ്ഥലത്ത് പോയി ചുമ്മാ നൈസ് 3 ദിവസം, നമ്മൾ സാധാരണ വീടുകളിൽ ചെയ്യുന്ന സാധനം തന്നെയാണ്. ആ പക്ഷേ നമ്മളിപ്പോ ഒരു ട്രിപ്പ് പോലെ ചെയ്യുന്നു. പിന്നെ നാളത്തെ പ്ലാൻ കട്ടറാണ്. നാളെ എന്ന് പറഞ്ഞാൽ നാളെ നമ്മള് മറ്റേ ടിപ്പ് ഓഫ് കാനഡയിൽ പോകട്ടെ. അവിടെ ഞങ്ങൾ പോയിട്ടുള്ള പോയിട്ടുള്ളതാണ് ഒരു വട്ടം. പക്ഷെ നമ്മള് ആരൊക്കെയോ പോയിട്ടില്ല. അച്ചു പോയിട്ടില്ലെന്ന് തോന്നുന്നു, പിന്നെ പാറും അപ്പുചേട്ടനും ഒന്നും പോയിട്ടില്ലെന്ന് തോന്നുന്നു. അപ്പൊ നമ്മള് അവിടെ പോവും, പിന്നെ വിൻസർ പോവും. അതാണ് നാളത്തെ പ്ലാൻ. മറ്റന്നാൾ എവിടെ പോണ്ടേ നമ്മൾ ഇതുവരെ തീരുമാനിച്ചിട്ടില്ല. അതിന് സിപ്പും വല്ലതും തീരുമാനിച്ചോന്ന് അറിയത്തില്ല. അവനാണ് ഈ സ്ഥലങ്ങളെല്ലാം കണ്ടുപിടിച്ച് പ്ലാൻ ചെയ്യുന്നത്. അപ്പോ അതാണ് നമ്മുടെ പരിപാടി. ഇത് ഞാൻ അവിടെ ചെന്നിട്ട് എല്ലാരെയും കൂടെ കൂട്ടിയിട്ട് ഞാൻ അടുത്ത വീഡിയോ കാണിക്കാം, അച്ചാച്ചനെ പിക്ക് ചെയ്യുന്നതും കാണിക്കാം. അപ്പം അതുണ്ട് ഇസൂട്ട്, ഇതേ ഇരിക്കുന്നത് ഇസൂട്ട് അവിടെ ഉണ്ട്. അപ്പം മോനിതേ ഞങ്ങൾ ഇവിടെ പെട്രോൾ അടിക്കാൻ വന്നേക്കാണ്. അപ്പൊ ഇതാണ് പ്ലാൻ. ഈ വീഡിയോ നമുക്ക് ഒരുപാട് ഈ 3 ദിവസത്തെ കുറെ ഞാൻ ഏത് നേരവും അങ്ങ് എടുത്തോണ്ടൊന്നും നിൽക്കുന്നില്ല. ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ, നമ്മൾ എവിടെയെങ്കിലും ഒക്കെ പോകുമ്പോൾ നല്ല ഇതൊക്കെ കാണുവാണെന്നുണ്ടെങ്കിൽ ഞാൻ എടുക്കും. അപ്പൊ എടുത്തെടുത്തെടുത്തെടുത്ത് വരുമ്പോൾ കുറെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ 3 ദിവസത്തെ ഇതായിട്ട് 3 ആയിട്ട് ഇടാം വീഡിയോ. ഇല്ലാന്നുണ്ടെങ്കിൽ ഞാൻ ഒറ്റ ഇതിൽ അടിച്ചമർത്തി ചുരുക്കി സെറ്റാക്കുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഇൻട്രോ ഞാൻ വെറുതെ വലിച്ചു കിട്ടുന്നില്ല, ഇനി ബാക്കി കാര്യങ്ങൾ കാണിച്ചു തരാം. ടാറ്റാ, ബൈ ബൈ. സുട്ടി ഒരു ബൈ പറയുമോ? ബൈ. ഒരു കറക്ഷൻ ഉണ്ട്, മോനിന് വിഷമം വരണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ കറക്റ്റ് ചെയ്തിട്ട് മുന്നോട്ട് പോവാൻ മോനിന്റെ പരാതിയായിരുന്നു. നേരത്തെ ഞാൻ പറഞ്ഞു അടുക്കളയിലെ പാത്രവും കത്തിയും മാത്രമേ വെച്ചോളൂ, അങ്ങനെ അല്ലാന്ന് പറഞ്ഞു. മോന് എന്തൊക്കെ വെച്ചു? വലിയ സ്പീക്കർ അല്ല അയച്ച്, കേബിൾ അല്ല ഓർഗനൈസ് ചെയ്ത് എടുത്ത് വെച്ചു, പ്രൊജക്ടർ എടുത്ത് വെച്ചു, അതിന്റെ ട്രൈപോഡ് എടുത്ത് വെച്ച്, എല്ലാ ഫോണുകളും എടുത്തു, ഫോണുകളുടെ ചാർജറുകളും എടുത്തു, വണ്ടിയുടെ എയർ ചെക്ക് ചെയ്തു, വണ്ടിയുടെ എല്ലാം പറഞ്ഞു, കൊച്ചിന്റെ സ്ട്രോളർ എടുത്ത് വെച്ചു. അങ്ങനെ ലിസ്റ്റ് നിങ്ങളും നമുക്ക് ഇത് പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യമില്ല. പിന്നെ അതുപോലെ വെൽക്കം പറയൂ. നമുക്ക് ഒരുമിച്ച് ട്രിപ്പ് പോവാം. ഓക്കെ, പൈത്തറില്ല ഇനി ഓരോടെ ആളുണ്ട്. ലേറ്റ് മച്ചാൻ. എല്ലാ വീട്ടിലേക്ക് തന്നെ എറിഞ്ഞിട്ടുണ്ടല്ലോ. ആ വീട്ടിലേക്ക് ഇപ്പൊ ഒരു കോയിൻ എറിഞ്ഞിട്ടു. നമ്മുടെ വീട്ടിൽ എറിഞ്ഞിട്ടു. ആ വീട്ടിലേക്ക് എറിഞ്ഞിട്ടു. പണക്കാരാണ് അവര്, പല മണ്ണാരം മോഷ്ടിച്ചു. ഇവരെ പിക്ക് ചെയ്തു. ഇനി ഇവിടെ നമ്മള് നേരെ ഒരു ബീച്ചിലോട്ടാ പോന്നെ. എറിൻ ബീച്ച് അല്ലേ മനു? എറിൻ ബീച്ച്. എറിൻ ബീച്ച്. ആ എന്താ താഴെ വെള്ളം എടുത്തു. അപ്പൊ നമ്മൾ അങ്ങോട്ടാ പോന്നെ. അവർക്ക് ഇപ്പൊ വീഡിയോ കോൾ വിളിച്ചായിരുന്നു. അവർക്ക് 1.5 മണിക്കൂറാണുള്ളത്, നമുക്ക് 1.5 മണിക്കൂർ. ഓക്കെ, അവര് ലേറ്റ് ആവൂല. അവര് ലേറ്റ് ആവൂലെന്നോ? അത് എപ്പോഴും ഉള്ളതാണല്ലോ. ഓക്കെ, അപ്പൊ ഇനി അവിടെ ചെന്നിട്ട് കാണിച്ചു തരാം. ഹായ് പറയോ, ഹായ് പറയോ. ഹായ്, വ്ളോഗ്. ഹായ്, വ്ളോഗ്
വ്ളോഗിന്റെ സെക്കൻഡ് ഹാപ്പി ജേണി എന്ന്. ഹാപ്പി ജേണിയോ? അത് നമ്മൾക്കല്ലേ, ഞങ്ങള് ഞങ്ങൾക്ക് തന്നെ പറയുന്നത്. ഓക്കെ, മോനെ ഒന്ന് ഇറങ്ങിപ്പോ, ആ വേറെ ഓർമ്മ ഇറങ്ങിപ്പോ. ഇച്ചിട്ടി വരെ ഉറക്കം കഴിഞ്ഞതാണ്, പക്ഷെ ഇച്ചിരി വരെ ഉറങ്ങിയുള്ളു. അപ്പത്തേക്ക് ഇവര് ഇവിടെ എത്തി, ഇവര് കേറി എല്ലാം ബഹളവും എല്ലാം കൂടെ വെച്ചിട്ട് ഇസുട്ട എങ്ങീറ്റു. ഇനി അടുത്ത ഉറങ്ങുമായിരിക്കും അല്ലേ, കണ്ടറിയാം. ഇല്ലെങ്കി നമ്മുടെ ഹോസ്റ്റലാണ്. മുന്നിപ്പ എന്തിന്റെ ആവശ്യം ഉണ്ടായിരുന്നു മര്യാദക്ക് കൊച്ചവിടെ കിടന്നു? എന്റെ ഫോണോ? സോറി ഗൈസ്, ബീച്ച് വരുമ്പോ എടുക്കാം. ബീച്ച് സൈഡിലേക്ക് ആകാശം കണ്ടിട്ട് ബീച്ചിന്റെ ആകാശം പോലെ. ആ സൈഡില്ലേ? ബീച്ച് പിന്നെ എവിടെയാ? അവിടെ ഒന്നും അല്ല, അവിടെ കൊറേ പാടമാ ഉള്ളത്. ഈ കാണുന്ന അവിടെയല്ലേ ബീച്ച്? അയ്യോ, ഈ സൈഡ് പാടാണ് ഗൈസ്, സോറി. പാടം ബീച്ച് അങ്ങോട്ടാ, ബീച്ച് അങ്ങോട്ടായിരുന്നു. ആ ഡയറക്ഷനിലായിരുന്നു ഞാൻ ഓപ്പോസിറ്റ് പിടിച്ചിരുന്നിട്ടാണ് ഇത്ര നേരം കാണിച്ചത്. ആ എന്തായാലും നിങ്ങൾ നല്ല കുറച്ച് വീടുകൾ കണ്ടില്ലേ, അത് മതി. ഈ ബീച്ചാണോ നമ്മള് വരുന്നേ? അല്ല, ഇവിടുന്ന് ഇങ്ങനെ ഓടിച്ചു പോകും. നമ്മളിവിടെ ആയിരുന്നു എത്തേണ്ടത്, പക്ഷെ ഇവിടെ ഇറങ്ങാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞിട്ട് നമ്മൾ അങ്ങോട്ട് പോവാണ്. അവിടെ ഇറങ്ങാൻ പറ്റില്ല. മോനു കൊട്ടിയം ബീച്ച് എന്നല്ലേ പറഞ്ഞേ ഇപ്പൊ? ബീച്ച് പോയടി. കുട്ടിയങ്കാരൊക്കെ വന്ന് ഉടുക്കും. കുട്ടിയങ്കാരല്ലേ ഇപ്പൊ കേരളപുരക്കാരും. ഈ വീട്ടിലൊക്കെ താമസിക്കുന്നവർക്ക് എന്ത് രസമായിരിക്കും അല്ലേ? അതൊക്കെ മടുത്തറണ്ട. ഇവിടെ സുനാമിയാ, ഇവിടെ സുനാമി ഒന്നും വരില്ല. അങ്ങനെ വിളിച്ചാ മോന്റെ ഈ പാട്ട് ചുമപ്പുകാർ ഇതിലകത്ത് വരിക. പിന്നല്ലാണ്ട് പൊളിക്കുക, നമുക്കൊരു കുന്ത അറിയാതില്ല എന്ന് പറഞ്ഞിട്ട് ചില്ലടിച്ചു. പുറത്തുനിന്ന് വന്നവർക്ക് ഇവിടെ ഇഷ്ടപ്പെടില്ല. തന്നെയാണ് വേറെ രാജ്യത്ത് നിന്നിട്ട് നല്ല വഴിയല്ലേ. ആ ഈ വണ്ടിയൊക്കെ കുഞ്ഞേച്ചയായിട്ട് വന്നത് ഇതുവഴി തന്നെയാണ്. ഇതിന്റെ അടുത്തൊക്കെ തന്നെയാണ്, ഇതൊക്കെ തന്നെ അടുത്തടുത്താണല്ലോ. കൊറേ ബീച്ച് ഉണ്ട്. ഇസുട്ടിക്ക് വീട്ടിൽ പോണെന്ന് കേസ്. മൂന്നാല് മണിക്കൂർ തിരിച്ചു പോണം. ഇസുട്ടി മൂന്ന് മണിക്കൂർ പോണം തിരിച്ചു. ഇതൊക്കെ ഇതിലൊക്കെ ഏതാണ്ടൊക്കെ സ്റ്റേ ആന്ന് തോന്നുട്ടോ. ഉടനെ ഉണ്ടടി
ചെന്നാണ് ബർമുഡ ട്രയാങ്കിള നിങ്ങള് തല്ലി തീരുമാനിക്കുന്നു. ഇവിടെ നമ്മള് വന്നായിരുന്നു കഴിഞ്ഞ ദിവസം കുഞ്ഞിയച്ചായിട്ട്. ഇതാ സ്ഥലം ഓർക്കണ്ടോ? ഞങ്ങളിവിടെ വന്നതാ. ഞാൻ മോനോട് പറഞ്ഞില്ലേ, അപ്പൊ പോലും വിശ്വസിച്ചില്ലല്ലോ. കൊച്ചിന്റെ വീഡിയോ എടുത്തില്ലേ അന്ന് കഴിഞ്ഞ പ്രാവശ്യം? ഹലോ ഗൈസ്, ഹലോ ഗൈസ്. അപ്പൊ നമ്മളിവിടെ എത്തിയിരിക്കുകയാണ്. എവിടെയാണ് നമ്മളിവിടെ? ഏത് ബീച്ചാ മുഞ്ഞത്? എറി ബീച്ച്. ഇവിടെ തന്നെയാണ് പണ്ട് കുഞ്ഞേച്ചിയായിട്ട് ഞങ്ങൾ വന്നത്. കുഞ്ഞേച്ചിയുടെ അടുത്ത് സ്റ്റേ ചെയ്യാൻ ഞങ്ങൾ പോയിട്ട് കുറച്ച് ദിവസം നിൽക്കാൻ പോയിട്ട് ഞങ്ങൾ ഈ ബീച്ചിലൊക്കെ വന്നതായിരുന്നു. ഇവിടെ എത്തിയപ്പോഴാണ് ഈ ബീച്ചാണ് ആ ബീച്ച് എന്ന് മനസ്സിലായത്. പക്ഷെ ഞങ്ങൾ മാത്രം വന്നിട്ടുള്ളായിരുന്നു, അതുകൊണ്ട് കുഴപ്പമില്ല. ദേണ്ടേ അച്ചു, ഹായ് പാറു, ഹായ് തമ്പുടു, ഹായ് പറയോ, ഹായ് പറയോ, ഹായ് പറയോ. അങ്ങനെ അപ്പച്ചേട്ടനും സിബിനും എന്തേ എവിടെ പോയി? ആ അവിടെ പോയി. അല്ല ഞാൻ ചോദിക്കട്ടെ, നമ്മള് കസേര ഒന്നും എടുക്കണ്ട. ആ കസേര എടുക്കണം, ഞാൻ പറഞ്ഞില്ലേ കണ്ട എനിക്ക് മാത്രമേ ഇവിടെ ബോധമുള്ളൂ. കൊച്ചു കറിഞ്ഞ അപ്പ ചുട്ടി എന്നാണ്. ഇത് നമുക്ക് സ്റ്റേക്കുള്ള സാധനമാണ്. നേരെ ബീച്ചിൽ വന്നോണ്ട് ഇതെല്ലാം കാറിൽ തന്നെ ഉണ്ട്. കസേര പൊക്കുവാണ്, കസേര ഏറ്റവും അടിയിലുമാണ്. അതാണ് അതിന്റെ ബ്യൂട്ടി. ലോകത്തുള്ള എല്ലാ സാധനം എന്തോ കസേര. ആ ചുട്ടിയുടെ കസേര എടുക്കണ്ടേ? ഹൈ ഡെൻസി, ഹൈ ഡെൻസി, വേർ ആർ യു ഗോയിങ് ഡെൻസി? അവിടെ കൈ നീക്കാൻ പോകുന്നു. ദേ അവിടെ ഉണ്ടായിരുന്നു അത് സൗന്ദര്യം. മറിച്ച ആൾക്കാരാണ്, അവർക്കൊന്നും ഒരു പണിയില്ലേ. ഇവിടെ കൊറേ ഇണ്ടിക്കാറുണ്ട്, ഇവിടെ കൊറേ പിള്ളേർ സെറ്റൊക്കെ ഉണ്ട്. ഇവിടെ അടുത്ത സാറിനെയും ഇവിടെ നിന്നൊരു മുക്കാ മണിക്കൂർ. എക്സ്പ്രഷൻ കണ്ടിട്ട് അല്ല 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 ഞാൻ കടലടുക്കുന്നത്. ഇത് നമ്മുടെ നാട്ടിലെ പോലത്തെ സെറ്റപ്പ്, ഒരു ബീച്ച്. അന്ന് നല്ല വരെയായിരുന്നു, പക്ഷെ നമ്മൾ ഗേൾസ് മാത്രം ഇവിടെ വൈബിങ് ആയി പോയി. ബോയ്സ് പോയി, ബോയ്സ് വേറെ പല കാര്യങ്ങൾക്കായിട്ട് പോയി. ഇനി കുറച്ച് നേരം കഴിഞ്ഞ് പ്രതീക്ഷിച്ച മതി അവരെ. അതെ, ഇത് രണ്ടെണ്ണം അവിടെ തുടങ്ങിയിട്ടുണ്ട് കളി. ഇസുട്ടി തമ്പടു, ഹായ് പറയോ, ഹായ് ഗൈസ് പറയോ, ഹായ് ഗൈസ്. അവരോടൊരു
ബക്കറ്റ് കടന്നു വെച്ചാലോ, വേറൊന്നും ഇല്ല ഇവിടെ. നല്ല കാറില് വേണമെങ്കിൽ കുപ്പിയും വെള്ളം ഉണ്ടാകും. താഴേക്ക് പോരും. അരണ കല്ല ദീദി അതിന് കഴിപ്പാരെന്ന് മോന്ത വരുമ്പോ ഹലോ ഗൈസ്, നമ്മള് വൈകുന്നേരം, നമ്മൾ ഉച്ചക്ക് തിരിച്ചാണല്ലോ 11 മണിക്ക്, വൈകുന്നേരമാണല്ലോ നമ്മുടെ അൽഫാമും സാധനങ്ങളൊക്കെ. അപ്പൊ ഇതിന്റെ ഇടയ്ക്ക് ഞങ്ങൾക്ക് എല്ലാവർക്കും വിശക്കുണ്ട്. അപ്പൊ എല്ലാരും തൽക്കാലം പിസ്സ പഴം ഇവിടെ അടുത്ത് പോയി മേടിച്ചോണ്ട് വന്നെയാണ്. എല്ലാവർക്കും കറക്റ്റ് ഓരോ പിസ്സ വെച്ചാൽ കിട്ടുള്ളൂ, സാരല്ല, ഇതിലടക്കാം, രാത്രി ആവശ്യമാക്കാം. 16 പീസ് ഉണ്ടെന്ന് വിചാരിച്ചിട്ട് ഓർഡർ ചെയ്ത് വന്നത്, വന്നിട്ട് തുറന്നു നോക്കിയപ്പോ 8 പീസ്. മണ്ടന്മാരെ പറഞ്ഞിട്ടതാ പ്രശ്നം. ഒരു മണ്ടൻ വണ്ടിക്കകത്ത് വന്നു കഴിഞ്ഞപ്പോഴേ ആ ബാക്കിലുണ്ട് എല്ലാരും. അത് കറങ്ങുന്നല്ലേ? ഓ, അത് അങ്ങനെ ആക്കുന്നാണോ? ചുമ്മാ അങ്ങോട്ട് ആ ഓ നിന്നിട്ടല്ലേ ആണോ? ഏ ബീച്ചിന്റെ സൈഡിൽ പാർക്ക്, ബീച്ചിന്റെ സൈഡിൽ പാർക്ക്. ഞാൻ നിക്കട്ടെ, എന്റെ ഇത് ചുമ്മാ നിക്കുന്നു. ഈ പണിയെടുക്കാൻ വയ്യ. ഇരുന്നോട്ടെ സൂത്തി, ഇരുന്നോട്ടെ ഞാനും കൂടെ ഇരുന്നോട്ടെ. അച്ചാച്ചിനെ കുളിക്കാൻ പറ്റുന്ന പാർക്കിന്ന് തീറ്റ കഴിച്ച് ബീച്ചിൽ പോവാ വീണ്ടും. അവിടെ പോവാട്ടെ, അവിടെ പോവാട്ടാ, കസേര എടുത്തിട്ട് പാർക്കിന്ന് വരാത്ത പിള്ളേ. ോ തമ്പിടു ഒരു ഹായ് പറയോ. തൂങ്ങിക്കേറുന്നു. ദേ തൂങ്ങുന്നു.
കേറ്റുവാണോ? എന്താ പ്രശ്നം? സമാധാനായിട്ട് കൊച്ചു അവിടെ ചിരിച്ചും കളിച്ചിരുന്നു. ഞാൻ കരയിപ്പിച്ചത് അവക്ക് തന്നെ പാർക്കിൽ പോവാനാ. ഇല്ല ഇല്ല വെയിലൊന്നുമില്ല, ചൂടടിക്കുന്നില്ല, ജസ്റ്റ് ഒരു വെട്ടേ ഉള്ളൂ. നമുക്ക് ബോൾ കളിക്കാൻ പോകും. എന്റെ തല തമ്പുട്ടി അറ്റാക്ക് അറ്റാക്ക് പോയി. ഇറങ്ങാൻ നിക്കറില്ല. ഇല്ല ഇല്ല ഇതിടും. നിക്കറുന്ന അവൾ ഉദ്ദേശിച്ചത് ഷോർട്സ് ആണ്, ഷോർട്സ് ആണ് ഉദ്ദേശിച്ചത്. പിള്ളേരെ തമ്പിട് തേണ്ട ചെറുതെന്ത്? ഇസൂട്ടി എന്ത്? ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യാം. തണുത്ത് വിറക്കുക. എന്തിനാ എങ്ങനെ കഥ
ഹലോ ഗൈസ്, നമ്മൾ ഇപ്പൊ ഇവിടുന്ന് പാക്കപ്പ് ചെയ്യാണ്. ശിവനെ പോലെ നമ്മളിവിടുന്ന് പാക്കപ്പ് ചെയ്ത് ഇനിയിപ്പൊ കുക്കിങ്ങിനുള്ള പരിപാടി ഹോട്ടൽസിൽ ചെക്ക് ഇൻ ചെയ്യാൻ പോവാണ്. എന്നാടി ഇതിലെ മറ്റേ സിനിമയിലൊക്കെ കാണുന്ന പോലെ ക്യാമറ അവിടുന്ന് ഷൂട്ട് ചെയ്യുമ്പോ ഇങ്ങനെ ഫ്രണ്ട് കൂടെ ചാടി പോകുന്നു. ഇതിലാണ് നമ്മുടെ ഫുഡ് മൊത്തം. അതാണ് ബാക്കി എന്തൊക്കെ പോയാലും കുഴപ്പമില്ല. ഒരു അബദ്ധം പറ്റിയിരിക്കുകയാണ് ഗൈസ്. എന്താ ഇടയ്ക്ക് ഇതിനെ അടച്ചു ഗൈസ്? ചുമ്മാ പറയല്ലേ. അയ്യേ, വാട്ട അഭിനയം, വാട്ട അഭിനയം, എന്തോ ഒരു അഭിനയം. സോട്ടാ, ഞാനും കൂടെ ഒന്ന് നോക്കട്ടെ, ഞാനും കൂടെ ഒന്ന് നോക്കട്ടെ, നല്ലയാണോന്ന്. ഞാനൊന്ന് നല്ലയാണോ? അല്ല, ഞാൻ നോക്കട്ടെ.